ഹലോ ഓൾ, വെൽക്കം ടു കരിയർ ഇൻ ജർമ്മനി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. അതായത് ജർമ്മനിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ ബിൽഡ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജർമ്മനിൽ സെൻറ്റൻസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു നോമിനേറ്റീവ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ വേർഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കുറേ വേർഡ്സും അതൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ജർമ്മൻ്റെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇഹ് ഹൈസ് ആൻഡ് മാത്യു. ഇഹ് ഹൈസ് ആൻഡ് മാത്യു, ഇതൊരു ബേസിക് സെൻറ്റൻസ് ആണ്. ഇതൊരു നോമിനേറ്റീവ് കേസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പം ഇതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇഹ്, ഇഹ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റാണ്, അതായത് ഞാൻ. ഞാൻ എന്ന സബ്ജക്റ്റിൻ്റെ നെയിമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇഹ് എന്ന് പറഞ്ഞാൽ ഇത് സബ്ജക്റ്റാണ്. എല്ലാ സെൻറ്റൻസിലും ഒരു സബ്ജക്റ്റ് എന്തായാലും കാണും. ആ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ സെൻറ്റൻസ് തന്നെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഈ കേസിൽ വരുമ്പം ഇഹ് ആണ് ഇതിൻ്റെ സബ്ജക്റ്റ്. ഇനി നമുക്ക് തൊട്ടടുത്ത് തന്നെ ഹൈസ കാണാം. ഹൈസ്, അതായത് ഹൈസൻ എന്ന വെർബിൻ്റെ, അതായത് ടു ബി കോൾഡ് എന്ന വെർബിൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ് ഹൈസ്. അപ്പോൾ എന്താണ് വെർബിൻ്റെ കോഞ്ചുഗേഷൻ, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഹൈസ് എന്ന് വെച്ചാൽ ടു ബി കോൾഡ്, ഹൈസ് അതിൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ്. സബ്ജക്റ്റ് അനുസരിച്ച് കോഞ്ചുഗേറ്റ് ചെയ്യപ്പെടും വെർബ്. അപ്പോൾ ഇഹ് ഹൈസ്, ഹൈസ് എന്ന് പറഞ്ഞാൽ വെർബാണ്. എന്ത് സബ്ജക്റ്റ്, സബ്ജക്റ്റ് ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ടാവും നമ്മുടെ സെൻറ്റൻസിൽ. ആ ആക്ഷൻ ഇതിനെയാണ് നമ്മൾ വെർബെന്ന് പറയുന്നത്. അപ്പം ഇഹ് ഹൈസ്, ഹൈസ് എന്ന് പറഞ്ഞാൽ വെർബാണ്. അപ്പം ഇഹ് ഹൈസ് ആൻഡ് മാത്യു, ഐ ആം ആൻഡ് മാത്യു. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജർമ്മനിൽ ഓൾമോസ്റ്റ് എല്ലാ കേസസിലും തന്നെ വെർബ് എപ്പോഴും വരുന്നത് സെക്കൻഡ് പൊസിഷനിലായിരിക്കും. സെക്കൻഡ് പൊസിഷനിലാണ് ഒരു സെൻറ്റൻസിൽ വെർബ് വരുന്നത്. അത് എക്സെപ്ഷൻസ് എന്തായാലും ഉണ്ട്, നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം മെയിനായിട്ട് ഓർത്തിരിക്കുക, ഏത് ജർമ്മൻ സെൻറ്റൻസ് ആയിക്കോട്ടെ, അതിൽ മിക്ക ഇതിലും തന്നെ വെർബ് വരുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. ഇനി സബ്ജക്റ്റിൻ്റെ ജർമ്മനാണ് സുബ്ജക്റ്റ്, അതുപോലെ വെർബിൻ്റെ ജർമ്മനാണ് വെർബൻ. സോ ഇഹ് ഹൈസ് ആൻഡ് മാത്യു, ഐ ആം ആൻഡ് മാത്യു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് എന്തായാലും ഒരു സെൻറ്റൻസിൽ കാണും. അതുപോലെ തന്നെ ആ സബ്ജക്റ്റ് ചെയ്യുന്ന വെർബും ആക്ഷനും ഒരു സെൻറ്റൻസിൽ കാണും. അപ്പോൾ വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും ജർമ്മൻ സെൻറ്റൻസുകളിൽ വരുന്നത്. നമുക്ക് വേറൊരു സെൻറ്റൻസ് എടുക്കാം. അപ്പം ഈ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് റൂളാണ്, ജർമ്മനിലെ ഒരു ബേസിക് റൂളാണ്. സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വരുന്നതെന്നുള്ളത് അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഇനി അടുത്ത ഒരു ഒരു എക്സാമ്പിളാണ് ഇഹ് വോനെ ഇൻ കേരള. ഇഹ് വോനെ ഇൻ കേരള, വോനെ എന്ന് പറയുന്നത് ടു ലീവ് ആണ്. വോനൻ, വോനൻ ടു ലീവ്, അതായത് വോനൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ് വോനെ. ഇഹ് അനുസരിച്ച് സബ്ജക്റ്റ് അനുസരിച്ച് വോനെ കോഞ്ചുഗേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം ഇഹ് എന്ന് പറയുന്നത് ഇതൊരു നോമിനേറ്റീവ് കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കേസസ് ഉണ്ട്, അതിൽ ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോമിനേറ്റീവ് കേസസ് വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കേസസിൽ വരും വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നോമിനേറ്റീവ് ഇഹ് വോനെ ഇൻ കേരള, ഇതൊരു നോമിനേറ്റീവ് കേസാണ്. ഇനി ഇഹ്, ഇഹ് എന്ന് പറയുന്നത് സുബ്ജക്റ്റ് ആണ്, അതായത് സബ്ജക്റ്റ് ആണ്. എല്ലാ സെൻറ്റൻസിലും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ആ സബ്ജക്റ്റിന് ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ആ സെൻറ്റൻസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഹ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ വോനെ, വോനെ കോഞ്ചുഗേറ്റ് ചെയ്തപ്പോൾ വോനൻ എന്ന വെർബിൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ് വോനെ. അപ്പോൾ ഇഹ് വോനെ, അതൊരു വെർബാണ് വോനെ, അതെപ്പോഴും സെക്കൻഡ് പൊസിഷനാണ്. ഈ സെൻറ്റൻസ് എടുത്തൊക്കെ ഇഹ് വോനെ ഇൻ കേരള, വോനെ എന്ന വെർബൻ സെക്കൻഡ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത് ഡിസ്കസ് ചെയ്തു. ഇനി ചില കേസുകൾ വേഫ്രാഗേ എന്ന് പറയുന്ന കേസസ് ഉണ്ട്, അതായത് ഡബ്ല്യു ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കുറേ ഡബ്ല്യു ക്വസ്റ്റ്യൻസ്, വാട്ട്, വേർ, വിച്ച്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡബ്ല്യു ക്വസ്റ്റ്യൻസ്. അതിന് ജർമ്മനിൽ പറയുന്നതാണ് വേഫ്രാഗേ. അപ്പോൾ ഈ വേഫ്രാഗേ വരുമ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ബിൽഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വേഫ്രാഗയാണ് വാസ് മാർക്സ് ദു, വാസ് മാർക്സ് ദു. വാസ് എന്ന് വെച്ചാൽ വാട്ട്, വാട്ട് മാർക്സ്, മാർക്സ് എന്ന് പറഞ്ഞാൽ മാഹൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ്. അതായത് മാഹൻ ടു ഡു,
മാഹൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ് മാക്സ് മാക്സ്. പിന്നെ സബ്ജക്റ്റ് വന്നു, അതായത് ദു, നീ, യു, സബ്ജക്റ്റും വന്നു. അപ്പം എന്താ നമുക്ക് നോക്കാം. അപ്പം ഇതൊരു നോമിനേറ്റീവ് കേസാണ്. ദു വന്നേക്കുന്നത്, ഈ ദു എന്ന് പറയുന്നത് നോമിനേറ്റീവ് കേസിലുള്ള സബ്ജക്റ്റാണ്. ഇത് ബാക്കി അക്കുസാറ്റീവ്, ഡാറ്റീവ് ആ കേസസിലൊക്കെ വരുമ്പോൾ ഈ ദുവിൻ്റെ മാറ്റമുണ്ട്. ഇപ്പം ഈ പ്രൊണൗൺ വന്ന്, ഈ പ്രൊണൗമൻ വന്നിരിക്കുന്നത് നോമിനേറ്റീവ് കേസിലാണ്. പിന്നെ ഇതൊരു സബ്ജക്റ്റാണ്, ഈ ദു എന്ന് പറയുന്നതാണ് ഇതിലെ സബ്ജക്റ്റ്. ഇനി മാർക്സ്, മാർക്സ് എന്ന് പറഞ്ഞാണ് വെർബ്. As I said, verb എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. ഇനി നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസിൽ നമ്മുടെ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യപ്പെടുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ്. സബ്ജക്റ്റ് സെൻറ്റൻസിൽ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മുടെ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യപ്പെടുന്നത്. സോ വാസ് മാർക്സ് ദു, ദുവിനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്ന ദു, മാഹനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നത് മാർക്സ് ആയിട്ടാണ്. സോ വാസ് മാർക്സ് ദു, വാട്ട് ഡു യു ഡു, അതാണ് വാസ് മാർക്സ് ടു. ഇപ്പോൾ ശരി, ശ്രദ്ധിക്കേണ്ട കാര്യം വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. ഇനി ഇപ്പോൾ വേറെ രണ്ട് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ വേഫ്രാഗ് വരുന്ന വോ വോൺസ് ദു, വോ വോൺസ് ദു, അതായത് വേർ ഡു യു ലിവ്, നീ എവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ വോ വോൺസ് ടു എന്ന് പറയുമ്പം ഈ വോൺസ് എന്ന് പറഞ്ഞാൽ ടു ലീവ്, വേർ ഡു യു ലിവ്, ദു എന്നിട്ടാണ് സബ്ജക്റ്റ്. അപ്പോൾ ഈ വെർബൻ ഈ സുബ്ജക്റ്റ്, ഈ സുബ്ജക്റ്റ് ഈ വെർബനെ കോഞ്ചുഗേറ്റ് ചെയ്യുന്നു, വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലും ആണ്. അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും. എക്സെപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ സബ്ജക്റ്റിനെ അനുസരിച്ച് വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നു. ഇനി വേറൊരു എക്സാമ്പിളാണ് വി ഗേറ്റസ് ഡിയർ, വി ഗേറ്റസ് ഡിയർ, അതായത് ഹൗ ആർ യു. ഗേറ്റാണ് അവിടുത്തെ വെർബൻ വന്നിട്ട്, അപ്പോൾ ഡിയർ, ഈ ഡിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഗേറ്റ് അവിടെ കോഞ്ചുഗേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് വേഫ്രാഗിയും അതുപോലെ നോർമൽ കേസസിലൊക്കെ തന്നെ വെർബ് സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്, സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നു. ഇനി ഇനി വരുന്ന ഒരു കേസാണ് യാ ഓർഡർ നൈൻ ഫ്രാഗ്, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇപ്പം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഹാബൻസി ഹാൻഡി, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഹാബൻസി ഹാൻഡി, അതായത് ഡു യു ഹാവ് ഹാൻഡി, മീൻസ് ഡു യു ഹാവ് ഫോൺ, നിനക്ക് ഫോണുണ്ടോ. അപ്പോൾ ഹാബൻസി ഹാൻഡി. ഇപ്പം നമ്മൾ ഓൾറെഡി രണ്ട് കേസസ് ഡിസ്കസ് ചെയ്തു, അതായത് നോർമലായിട്ടൊരു സെൻറ്റൻസിൽ വെർബ് എവിടെയാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് പൊസിഷനിലാണ്. അതുപോലെ തന്നെ വേഫ്രാഗി വരുമ്പോഴും വെർബ് എപ്പോഴാണ് വരുന്നത്, സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. ഇനി നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിലെ ഒരു എക്സെപ്ഷനാണ് യാ ഓർഡർ നൈൻ ഫ്രാഗ്, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പം നമ്മുടെ വെർബ് വരുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഹാബൻസി ഹാൻഡി, ഡു യു ഹാവ് ഫോൺ. അപ്പോൾ ഹാബൻസി ഹാൻഡി എന്ന ഈ ഫ്രേസ്, അതായത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹാബൻ എന്ന വെർബ് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് സുബ്ജക്റ്റ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. സോ ഹാബൻസി ഹാൻഡി, ഡു യു ഹാവ് ഫോൺ എന്ന ഈ സെൻറ്റൻസിലെ വെർബ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. സോ ഹാബൻസി ഹാൻഡി, ഹാബൻ എന്ന് വെച്ചാൽ ടു ഹാവ്, ടു ഹാവ്. സോ ഹാബൻ വന്നിട്ട് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നത്. അപ്പോൾ ഈ സി എന്ന് നിൽക്കുന്നത് നോമിനേറ്റീവ് കേസിലാണ്, ഇതൊരു നോമിനേറ്റീവ് കേസാണ്. അപ്പോൾ ഈ സി എന്ന സബ്ജക്റ്റ് കോഞ്ചുഗേറ്റ് ചെയ്തേക്കുവാണ് ഹാബൻ എന്ന വെർബിനെ, വെർബൻ ഇത് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹാബൻ ഫസ്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യാ ഓർഡർ നൈൻ്റെ രണ്ട് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ബിസ് ടു മ്യൂഡ്, ബിസ് ടു മ്യൂഡ്, ആർ യു ടയർഡ്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ബിസ്ത്. അപ്പോൾ സൈൻ എന്ന വെർബിൻ്റെ കോഞ്ചുഗേറ്റഡ് ഫോമാണ് ബിസ്ത്. അപ്പോൾ ദു, അതായത് അവിടുത്തെ സബ്ജക്റ്റ് അനുസരിച്ച് ആ വെർബ് കോഞ്ചുഗേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യാ ഓർഡർ നൈൻ കേസിൽ വെർബ് എപ്പോഴും ഫസ്റ്റാണ് വരുന്നത്. സോ വെർബനായി ബിസ്ത് ആദ്യം വന്നു. സോ ബിസ് ദു മ്യൂഡ്, ആർ യു ടയർഡ്, നീ ക്ഷീണിതയാണോ അല്ലെങ്കിൽ ക്ഷീണിതനാണോ എന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളാണ് മാർക്സ് ദു മിൽഷ്, മാർക്സ് ദു മിൽഷ്, അതായത് ഡു യു ലൈക്ക് മിൽക്ക്, മിൽക്ക് ഇഷ്ടമാണോ, പാൽ ഇഷ്ടമാണോ, മാർക്സ് ദു മിൽഷ്. അപ്പോൾ ഈ കേസ് എടുത്ത് നോക്കിയാൽ നമുക്ക് സാധിക്കും ഈ ദു എന്ന സബ്ജക്റ്റിനനുസരിച്ച് ഇത് കോഞ്ചുഗേറ്റ് ചെയ്തു. അപ്പം മാർക്സ് ദു മിൽഷ്, മാർക്സ് ദു മിൽഷ്. അപ്പോൾ നമ്മളിപ്പം എങ്ങനെയാണ് ജർമ്മനിലെ സെൻറ്റൻസ് ബിൽഡ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ
വെർബിൻ്റെ പൊസിഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. ഫസ്റ്റാണ് സബ്ജക്റ്റ് കോഞ്ചുഗേറ്റ്സ് ദ വെർബ്, അതായത് സബ്ജക്റ്റിനെ അനുസരിച്ച് വെർബ് എപ്പോഴും കോഞ്ചുഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതാണ് സബ്ജക്റ്റ് അതനുസരിച്ച് എപ്പോഴും വെർബിനെ കോഞ്ചുഗേറ്റ് ചെയ്തെഴുതാൻ ശ്രമിക്കുക. ഇനി വെർബ് മോസ്റ്റ്ലി, ദ വെർബ് ഇസ് മോസ്റ്റ്ലി ഇൻ ദ സെക്കൻഡ് പൊസിഷൻ. വെർബ് മോസ്റ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ കേസസും തന്നെ സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്, ബട്ട് എക്സെപ്ഷൻസ് ഉണ്ട്. അതിലൊരു എക്സെപ്ഷനാണ് യാവോടെ നൈൻ ഫ്രാഗിൽ വരുമ്പോൾ വെർബ് ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ വെർബ് എപ്പോഴും ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. അപ്പം ഇതാണ് സെന്റൻസ് സ്ട്രക്ചർ. ഇപ്പം ജർമ്മനിലെ സെന്റൻസ് ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വെർബിൻ്റെ സ്ട്രക്ചറും കോഞ്ചുഗേഷൻസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ താങ്ക് യു.